clever disguise on that shot. Sure. Well, good save. Asho. In the dribbling. ആ ബാറ് ടച്ച് ചെയ്തില്ലായിരുന്നെങ്കിൽ ഗോളായേനെ. മിക്കവാറും ഈ ലോകകപ്പ് ബ്രസീൽ കൊണ്ടുപോകാൻ സാധ്യത. പിന്നെ കുറെ പുളിക്കും. കോസ്റ്ററിക്ക രണ്ട് ഗോൾ അടിച്ച് തകർത്ത ജർമ്മനി ജയിക്കും. കപ്പ് ജർമ്മനി തന്നെ കൊണ്ടു. നീ നോക്കിക്കോ, നെയ്മർ ഒരാള് വിചാരിച്ചാ മതി ബ്രസീലിന് കപ്പ് കിട്ട. ഏത് നെയ്മറിന് കപ്പ് വാങ്ങി കൊടുക്കുന്ന കാര്യവാ പത്മം പറഞ്ഞത്? നെയ്മറോ? എന്റെ അച്ഛാ നെയ്മർ അല്ല, നെയ്മർ ബ്രസീലിന്റെ കളിക്കാരനാ. ജൂനിയർ നെയ്മർ എന്നാ പറയുന്നത്. ആ അച്ഛന് ഫുട്ബോൾ കളിക്കാരന്റെ പേര് പോലും അറിയില്ല. ബോളിനൊരൽപ്പം വലുപ്പം കൂടിയൊന്നൊരു സംശയം. മാത്രമല്ല കമ്പുകളും കാണുന്നില്ല. എന്റെ പപ്പേട്ടാ, അപ്പൊ അത് ഹോക്കി. എന്റെ അച്ഛാ ഈ ഫുട്ബോൾ കളി അറിയില്ല എന്ന് ആരോട് ചെന്ന് പറഞ്ഞേക്കല്ലേ, ആളുകൾ കളിയാക്കും. അടുത്ത ആഴ്ച തെപ്പപ്പറമ്പിൽ വെച്ച് നടക്കുന്ന ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഉദ്ഘാടനം ആരാ ചെയ്യുന്നത്? പ്രമുഖ ഗാന്ധിയൻ പത്മനാഭനാ ചെയ്യുന്നത്. ഈ ഉദ്ഘാടനം ചെയ്യുന്നൊക്കെ കൊള്ളാം. ഈ സ്വാതന്ത്ര്യ സമരത്തിന്റെ സെമിനാർ ഒന്നും അല്ല അവിടെ നടക്കുന്നത്, ഫുട്ബോൾ മത്സരമാണ്. കളിയെ പറ്റിയും കളിക്കാരെ പറ്റിയും ഒക്കെ നല്ല അറിവോടെ അവിടെ സംസാരിച്ചില്ലേ എന്റെ പൊന്ന് പപ്പേട്ട, ആൾക്കാരത് കൂവി നാറ്റിക്കും. അതൊക്കെ ഞാൻ വിശദമായിട്ട് പഠിച്ചിട്ടേ പ്രസംഗിക്കൂ. ഫുട്ബോളിനെ കുറിച്ചുള്ള എന്റെ അറിവ് എത്ര ആഴത്തിലുള്ളതാണെന്ന് അറിയണമെങ്കിൽ മോളും അമ്മയും കൂടെ വന്ന അച്ഛന്റെ പ്രസംഗം ഒന്ന് കേൾക്കണം. എന്നാ അവിടെ വന്നാ മതി? അച്ഛനെനിക്ക് ട്യൂഷനുണ്ട്. പോയില്ലെങ്കിലും സാറ് വഴക്കുറി. അല്ല ഞാനേ അന്നത്തെ പ്രസംഗത്തിന്റെ വിക്കറ്റ് വീണോ? വിക്കറ്റ് അല്ല, കുട്ടി പറഞ്ഞിട്ടൊന്ന് പോവോ. പുതിയ സമയം കളയാം. പത്രത്തിൽ എന്തായാലും ഫുട്ബോളിനെ കുറിച്ച് കാണും, വിശദമായിട്ടൊന്ന് വായിക്കണം. പത്മനാഭോ, എന്തോന്നടേ ഞായറാഴ്ച ആയിട്ടൊരു പത്രം വായന? ഞായറാഴ്ച പത്രം വായിച്ചൂടായോ? എടാ ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ അവധി ദിവസമല്ലേ, അപ്പൊ നമ്മള് വായനയ്ക്കും അവധി കൊടുക്കണം. ഇതൊരു പുതിയ അറിവാണല്ലോ. അച്ഛൻ വന്നേക്കുന്നു, ചായ മധുര കൂട്ടിയെടുത്തോ. അല്ല അച്ഛൻ എന്താ രാവിലെ? നോട്ടീസ് കിട്ടി. ജപ്തി നോട്ടീസോ? എടാ നീ ദർഭപ്പറമ്പിലെ ഫുട്ബോൾ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യാൻ ഏറ്റിട്ടില്ലേ, അതിന്റെ നോട്ടീസ് എവിടെ നോക്കട്ടെ? നോട്ടീസ് ഒക്കെ കാണിക്കാം. അതിനു മുമ്പ് ഒരു കാര്യം പറയാനുണ്ട്. പരിപാടിയിൽ നീ എന്തൊക്കെയാണ് ഏറ്റിരിക്കുന്നത്? അത് പിന്നെ അതിഗംഭീരമായ ഒരു പ്രസംഗം ഫുട്ബോളിനെ കുറിച്ച്. പോരാ പോരാ, പ്രസംഗം മാത്രം പോരാ, 10 മിനിറ്റ് കോർട്ടി ഇറങ്ങി അവന്മാരുടെ കളിക്കുകയും വേണം. ആര്? ഞാനോ? ആ പിന്നെ ഞാൻ ആരെ കളിക്കൂ? അയ്യേ അതൊന്നും ശരിയാകത്തില്ല. എനിക്ക് ഫുട്ബോൾ എന്നല്ല ഒരു കളിയും നേരാൻ വണ്ണം അറിയത്തില്ല. എടാ അങ്ങനെ പറഞ്ഞാ പറ്റൂലെന്ന്. എനിക്ക് പന്ത് കെട്ടാനും പിടിക്കാനും ഒന്നും അറിഞ്ഞുകൂടാന്ന്. അതറിയണം, അല്ലെങ്കിലേ പ്രശ്നമാണ്. എന്ത് പ്രശ്നം? പ്രശ്നം പറഞ്ഞാ നീ ഒരു കാഞ്ചി, ആദ്യം നോട്ടീസ് പോകും, അകത്തെ പേജ് തുറന്നു നോക്ക്, അപ്പൊ നിനക്ക് മനസ്സിലാ. അല്ല അച്ഛാ ഇതെങ്ങനെ എന്റെ നിക്കർ ഇട്ടപ്പണം? എടാ അത് പയ്യന്മാര് കമ്പ്യൂട്ടർ ഇട്ട് ശരിയാക്കി എടുത്തതല്ലേ, തല വേറെ ഉടനെ വേറെ, അങ്ങനെ എത്ര സംഭവങ്ങൾ പോർന്ന്. ഇതുപോലൊരു മുട്ടക്കാട്ടം ഫ്ലക്സ് അവന്മാർ ജംഗ്ഷനൊക്കെ ഉദ്ദേശിച്ചിരിക്കുകയാണ്. അയ്യേ അത് മോശമായി പോയല്ലോ അച്ഛായ, അതൊന്നും വേണ്ട. പടം നല്ല സൂപ്പർ, ഞാൻ കണ്ടിട്ട് വന്നില്ല. എന്നാലേ അവന്മാരെ മുണ്ടുടുത്ത ഏതെങ്കിലും കളിക്കാരന്മാരുടെ ഉടലും എന്റെ തലയും വെക്കാം.
എടാ അതിന് ഡെഫൂട്ട് കളിയല്ല, ഫുട്ബോളാണ്. മുണ്ടുകൊടുത്ത് വയ്ക്കാൻ പറയാം. അല്ലല്ല, അത് പിന്നെ ശരിയാകത്തില്ല. എനിക്കത് അറിഞ്ഞൂടാ. പപ്പനാവ, നീ ഇതെന്തോന്നല്ല കൊച്ചു പിള്ളേരെ പോലെ ഇതിനൊക്കെ പേടിക്കാൻ തോന്നിരിക്കുന്നു. ഇതിലെ കിക്കും പന്ത് തട്ടി കാലിൽ കൂടെ കയറ്റി നെഞ്ചിൽ കയറ്റി തട്ടണത് ഒക്കെ ഒറ്റ ആഴ്ച കൊണ്ട് പഠിക്കാന്നുള്ളേ ഉള്ളൂ. നമുക്ക് റെഡിയാക്കാം, അല്ലെങ്കിൽ ഇത് മോശമാണെന്ന്. ഒന്നാമത് പയ്യന്മാരുടെ ഇടയിൽ നിന്ന് നമ്മൾ ഈ പന്ത് കെട്ടി കളിക്കുമ്പോ അതിന്റെ ഒരു ഇത് വരണം. ഒരാഴ്ച കൊണ്ടേ മെയ്വഴക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുമോ? പറ്റണം. ഞാൻ ആ പിള്ളേരെ അടുത്ത് പറയുകയും ചെയ്തു, നീ കോളേജിലൊക്കെ പഠിച്ചിരുന്നപ്പം നാഷണൽ ലെവലിൽ കളിച്ച് കപ്പൊക്കെ നേടിയ ആളാണെന്ന്. ഒന്നാമത് അണ്ടർ 17 ലോകകപ്പൊക്കെ നടക്കുന്ന സമയമായതുകൊണ്ട് ഭയങ്കര ആളുമായിരിക്കും. അങ്ങനെ ഒന്നും പറയണ്ട, പറഞ്ഞു പോയില്ലേ. ഇനിയിപ്പോ എന്ത് ചെയ്യും? ചെയ്യാവുന്നില്ല. 3 ദിവസം കൊണ്ട് ട്രെയിനിങ് നൽകി കളി പഠിപ്പിക്കുന്ന കോച്ചന്മാര് അല്ലേ ഈ അച്ചായന്റെ കയ്യിലുണ്ട്. എങ്കിൽ അങ്ങനെ ഒരു കോച്ചിനെ അച്ചായൻ എനിക്ക് വേണ്ടി കണ്ടെത്തി തരണം. തരാം കോച്ചിനെ. അച്ഛ ഞങ്ങൾ കൊച്ചിയിൽ നടക്കും. നീ കണ്ടോ പാപ്പനാവാ, ഇത് കഴിഞ്ഞിട്ട് നമുക്കൊരു സുമോ ഗുസ്തിയുടെ ഉദ്ഘാടനം കൂടെ പിടിക്കണം. റെഡിയാക്കാന്ന്. ആ പത്മ, എന്താ പാപ്പ ഇത് കണ്ടോ, നോക്ക്. ഫുട്ബോൾ കളിക്കാരന്റെ ഉടലിൽ ഫുട്ബോൾ കളിക്കാരനല്ലാത്ത പത്മനാഭൻ സാറിന്റെ തല വെട്ടി വെച്ചു. പപ്പേട്ടന്റെ മുഖത്തെ ഫുട്ബോൾ കളിക്കാരന്റെ ഒരു ആരുമില്ലല്ലോ പപ്പേട്ടാ. ഇങ്ങനെ ഒരാൾ എങ്ങനെ കോർട്ടിൽ ഇറങ്ങി കളിക്കുന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അതെ, ഫുട്ബോൾ കളിയെ കുറിച്ച് വായിച്ചിറങ്ങി പോയി വെറുതെ ഇങ്ങനെ പ്രസംഗിച്ചിട്ടൊന്നും കാര്യമില്ല. അതിനെ കുറിച്ച് ഒരു അറിവൊക്കെ വേണം. അല്ല, നിങ്ങള് അമ്മയ്ക്കും മോക്കും ഇപ്പോഴാണല്ലോ ഫുട്ബോളിനോട് ഒരു പ്രേമം തോന്നി തുടങ്ങിയത്. അതങ്ങനെയാണല്ലോ. ക്രിസ്മസ് വരുമ്പോ എല്ലാ വീട്ടിലും സ്റ്റാർ ഇടും. ഓണ സമയത്ത് എല്ലാരും ഇങ്ങനെ പൂക്കൾ ഇടും. ഫുട്ബോൾ മാമാങ്കം നടക്കുമ്പോ നമ്മൾ അതിനെ കുറിച്ച് സംസാരിക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് മുതൽ ഫുട്ബോൾ കോർട്ടിലേക്ക് ഞാനും ഇറങ്ങുക. ചുമ്മാതങ്ങ് ഇറങ്ങുകയൊന്നുമല്ല, ആധികാരികമായിട്ട് കളിയെക്കുറിച്ച് പഠിച്ച് പ്രാക്ടീസ് നടത്തി ഞാൻ പോകുന്നു. ഈ പ്രായത്തിലും എന്താ, ഈ പ്രായത്തിൽ എന്താ കുഴപ്പം? പപ്പേട്ട, ആ കയ്യെന്നേ നാ വെച്ചോ. ഇതൊന്നും നടക്കുന്ന കാര്യമല്ല പപ്പേട്ട. ഫുട്ബോൾ കളിക്കാൻ പോണു പോലും ഒന്ന് മാറി പപ്പേട്ട. അല്ല, ഈ പ്രായത്തിലെ ഫുട്ബോൾ പപ്പേട്ട എന്താ പട്ട എങ്കിൽ പിന്നെ അതൊന്ന് അറിയിച്ചു കൊടുത്തിട്ട് തന്നെ കാര്യം. എന്തോ പറ്റി, ചിന്താവിഷ്ടനായ ശ്യാമളനെ പോലെ. ഇല്ലേ, എന്തോ ഉണ്ട് ആളി. എന്റെ മുഖത്ത് നോക്കി കഴിഞ്ഞാ അറിയാം എന്തോ പ്രശ്നമുണ്ട്. എന്താ അളിയാ പറ? അല്ല, വേറെ പ്രശ്നമായിട്ടൊന്നുമില്ല. അപ്പൊ പ്രശ്നമാകാൻ സാധ്യതയുള്ള എന്തോ ഒരു വിശേഷം അളിയന്റെ ഉള്ളിലുണ്ട് അല്ലേ? പറയളിയാ, എന്തുവാ? അല്ല, ഫുഡ് കഴിച്ചില്ല, അതാണ് പ്രശ്നം. അതല്ല, ഫുട്ബോള്. ഫുട്ബോള് കളി കാണാൻ അളിയന് പോണം, ഇത്രയല്ലേ ഉള്ളു പ്രശ്നം? അതല്ല അളിയാ, ചേച്ചി സമ്മതിക്കുന്നില്ല, ഞാൻ വർത്തമാനം പറഞ്ഞ് ശരിയാക്കണം. അങ്ങനല്ല. പിന്നെ എന്തു അളിയാ? അളിയ നീ നോട്ടീസ് ഒന്ന് നോക്ക്. അടിപൊളി ഈ ജേഴ്സിയൊക്കെ എവിടെ നിന്ന് കിട്ടിയില്ലയാ? നല്ല ഗെറ്റപ്പ്. അത് ശരി, അപ്പൊ അളിയനും തുടങ്ങില്ലേ ഈ ഫുട്ബോൾ പ്രാന്ത്? ഇത് പ്രാന്താകുന്ന ലക്ഷണമാ അളിയ. അല്ല, അളിയന്റെ പരിചയത്തില് വല്ല കോച്ചുകളും ഉണ്ട്. എന്തിനാണ്? പെട്ടെന്നൊന്ന്
ഫുട്ബോൾ കളി പഠിക്കണമായിരുന്നു. സത്യത്തിൽ എനിക്ക് കളിയുടെ എ ബി സി ഡി അറിയത്തില്ല അളിയ. ഇനിയിപ്പോ സമയം ഒട്ടില്ലതാനും ഒരു 10 മിനിറ്റ് ടീമിനോടൊപ്പം ഇറങ്ങി കളിച്ചോണ്ടാ ഉദ്ഘാടനം ചെയ്യേണ്ടത്. ഇതിനാണോ ആളി ഈ സിംസിബ വൃക്ഷത്തിന്റെ ചുവട്ടിൽ താടിക്ക് കൈയും കൊടുത്തോണ്ടിരുന്നത്? കോച്ചിന്റെ കാര്യം അളി എനിക്ക് വിട്ടേര്. ആളി എന്നെ ഈ അളിയം പഠിപ്പിക്കും. 6 വർഷം തുടർച്ചയായി 1-ാം സ്ഥാനത്തെത്തിയ ഫിഫ ക്ലബിന്റെ കളിക്കാരനാണ് അളിയ ഈ ഞായ്. അളിയനെ ഈ അളിയായി ഞായ് ഫുട്ബോൾ കളി പഠിപ്പിക്കും. ഇത് കണ്ടാളിയ, ഞാൻ ഈ ബോണ്ട കഴിച്ചോണ്ടിരുന്നപ്പോ മനസ്സിൽ അങ്ങോട്ട് വിചാരിച്ചതേ ഉള്ളൂ. അളിയ മനസ്സിൽ ബോണ്ട കാണുമ്പോ ഞാൻ മാനത്ത് ഫുട്ബോൾ കാണും. ഇന്ന് മുതൽ അളിയ ആരാ? എന്റെ ശിഷ്യൻ. പറയാം, ഫുട്ബോൾ കളിക്കണമെന്ന മോഹവുമായി അളിയിൽ വന്ന് കയറിയത് സിംഹത്തിന്റെ മറയിൽ. സിംഹ ഇങ്ങോട്ട് നോക്ക്, എന്റെ അടുത്ത് തന്നെ പന്ത് കളി. പന്ത് കളിയാ? ചേച്ചി വെറുതെ ആവശ്യമില്ലാതെ മാനസിക തളർത്തി കളയല്ലേ ചേച്ചി. ആ നോട്ടീസ് ഉണ്ടല്ലേ? കണ്ടതാ. ആളിയ നല്ല ചെത്ത് സ്റ്റൈലിൽ ആ ജേഴ്സിയൊക്കെ അണിഞ്ഞ് കോർട്ടില് സോളോ പെർഫോമൻസ് നടത്തേണ്ടതാണ് എന്റെ ഈ ഇരിക്കുന്ന ആളിയ. പക്ഷേ നിക്കർ ഇട്ടോണ്ട് എനിക്ക് ഗ്രൗണ്ടിൽ ഇറങ്ങാൻ പറ്റത്തില്ല. ആളിയ മുണ്ടെടുത്തോട്ട് കളിച്ചു കഴിഞ്ഞാൽ എന്റെ പേര് വേറെ കിളിത്തട്ട് കളി. ആളിയ വെറുതെ ടെൻഷൻ അടിക്കാതെ ധൈര്യമായിട്ടിരുന്നേ. അതെ, ഡൈവിങ്, കട്ടിങ്, സിസർ കട്ടിങ് ഇതെല്ലാം ഞാൻ പഠിപ്പിച്ചുതരാം. ഓ, നിങ്ങളുടെ രണ്ടുപേരും സോളോ കളി ഇങ്ങനെ ഉണ്ടാ ഭർത്താവിനെ നിരുത്സാഹപ്പെടുത്തുന്ന ഭാര്യ കഷ്ടം. പന്ത് നോക്കട്ടെ. തരില്ല 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 ചോദിക്കുന്ന തരൂല. അളിയ പന്ത് കയ്യിൽ വാങ്ങുന്നതിനെ കുറിച്ച് ചടങ്ങുണ്ട്. ദേ നിലവിളക്ക് കൊളുത്തി 2000 രൂപ ദക്ഷിണ തന്നാൽ മാത്രമേ പന്ത് കയ്യിൽ തരൂ. 2000 രൂപ ജി എസ് ടി ഉൾപ്പെടെയാണ് ഞാൻ കണക്ക് പറഞ്ഞ. അപ്പൊ ലാഭമല്ലേ? പുതിയ റിലീസ് ചിത്രങ്ങളുടെ വിശേഷങ്ങൾ, ഏറ്റവും പുതിയ പാട്ടുകൾ, ട്രെയിലേഴ്സ്, ഫിലിം റിവ്യൂസ്, അങ്ങനെ പുതിയ സിനിമകളെക്കുറിച്ച് അറിയേണ്ടതെല്ലാം ഒരൊറ്റ കാഴ്ചയിൽ. ബാൽക്കണി എല്ലാ ഞായറാഴ്ചയും രാവിലെ 11:30. പിന്നെ നമ്മളെ ചാക്കോച്ചൻ കോച്ചില്ലേ, വരാൻ പറ്റില്ലെന്ന് പറഞ്ഞ് കോച്ച് വലിച്ചിരുന്നേ. പിന്നെ നിന്റെ ഭാഗ്യം വരാന്ന് പറഞ്ഞപ്പോ ഏറ്റിട്ടുണ്ട്. എന്തായാലും വലിഞ്ഞ വരുന്നേ ഫുട്ബോൾ ഒളിപ്പിക്കാൻ. എന്റെ കെയർ ഓഫിലാണ് പത്മനാഭയുടെ പന്ത് കളിച്ച് ഉദ്ഘാടനം ചെയ്തത് കേട്ടാ. അപ്പൊ എനിക്ക് അതിന്റേതായ ഒരു ഉത്തരവാദിത്വമുണ്ട്. അങ്ങനെ വലിയ ഉത്തരവാദിത്വം ഒന്നും വേണ്ട, അത് വേണ്ടെന്ന്. അളിയനെ കളി പഠിപ്പിക്കുവാൻ അളിയന്റെ സ്വന്തം അളിയനായി ഞാൻ ഇവിടെ ഉണ്ട്. ഞാൻ പഠിപ്പിച്ചോളാം. അല്ല, അതിപ്പോ എങ്ങനെ ശരിയാവും? അതങ്ങനെ ശരിയാവും. അല്ലല്ല, ഇപ്പൊ 2500 രൂപ ഞാൻ കോച്ചിന്റെ അക്കൗണ്ടിലേക്ക് വണ്ടി കുയിക്കുന്ന പറഞ്ഞ് ഇട്ടു കൊടുത്തു. പക്ഷെ അത് പാറു തരും. അല്ല, നിങ്ങൾ വേണ്ടാക്കണ്ടേ. ഇതിനൊന്നും ഞാൻ ഉത്തരവാദി ആയിരിക്കില്ല. ഞാനിതൊക്കെ നേരത്തെ പറയാട്ടോ. നിന്റെ ഒരു പന്ത് കൊച്ചോ. വൈകുന്നേരം ഒരു നല്ല നേരം നോക്കി കളി അങ്ങ് തുടങ്ങാം. അപ്പൊ ചാക്കോച്ചോ കോച്ച്, അവൻ കോച്ച് കിടക്കയില്ലേ. ആളെ ഒരു 6 ബോണ്ടോടെ തിന്ന് കളിക്കാണ്ടല്ലേ. ഇതുണ്ടങ്ങ് മിന്നിക്കണേ. ആദ്യമായിട്ടാണ് പന്തെടുത്തോട്ടോ. എല്ലാ ദൈവങ്ങളെയും മനസ്സിൽ ധ്യാനിച്ചോണേ. നിക്കി നിക്കി, ഭക്തി വരണമെന്നുണ്ടെങ്കിൽ ചെവിയിൽ പൂ വയ്ക്കണം. ഒരു ചെവിയിലാണ് വയ്ക്കേണ്ടത്.
പത്ത് പൈസ ഇട്ടേണ്ട സമയമായിരുന്നു. ആ സാമദ്രോഹി പറഞ്ഞ അതും പോയി. എല്ലാം നല്ലതിനായി വരുത്തണേ. കണ്ണുവിടാതിരിക്കാൻ വേണ്ടി വേറെ കളിക്കാരെ. സെൽഫ് ഫോൺ അടിക്കാതിരിക്കണേ ഈശ്വര. എനിക്ക് ഒരു ഒഴിച്ചിൽ നല്ലതാ. അയ്യോ, പതിനാറായിട്ട് പൊട്ടി. കറക്റ്റ് നല്ല ശകുനം. ഇയാളോട് മര്യാദക്കിരിക്കാൻ. ഇനി അളിയൻ കിഴക്ക് ഭാഗത്ത് നിന്നതിന് ശേഷം 2100 എനിക്ക് ദക്ഷിണ തരണം. ഇവിടെ എവിടെ അളിയാ കിഴക്ക്? വടക്ക് ഭാഗത്തായിട്ട് നോക്ക് കാണും. ആ തേങ്ങ എടുത്ത് ഞാൻ എറിഞ്ഞ് ഉടക്കുകയും ചെയ്ത് കളഞ്ഞല്ലേ. ഇല്ലെങ്കിൽ ഈശ്വരന്റെ മനസ്സ് ധ്യാനിച്ചോളണം. ചേട്ടാ 2000 രൂപ ദക്ഷിണ കേട്ടാ. സ്വന്തം അളിയനെ തന്നെ തേച്ചോ. ദൈവം മോളയുണ്ട്. ചാക്കോച്ചം കോച്ചാനെ 150 രൂപ തീർന്നേ. ഇവിടെ ഒരു മടൽ നേരത്തെ ഇയാളോട് പോവാൻ പറഞ്ഞോ. ഇനി ദാ തൊട്ടു തൊഴുതല്ലോ. ഇതങ്ങോട്ട് വാങ്ങിക്കുക. ഭക്തിപൂർവ്വം വേണം വാങ്ങാൻ. ഗ്രൗണ്ടിൽ ഇറങ്ങുന്നതിന് മുമ്പ് നമ്മൾ ഇവിടെ ഒരു വാമപ്പ് നടത്തണം. ഓക്കെ, റെഡി ആയിക്കോണം. ഇത് എന്തു അളിയാ, വാളും വെച്ചോണ്ട് ഇങ്ങനെയാണ് നിക്കുന്നേ. കുടവും വെച്ച് കന്നിങ്ങ നിക്കും പോലെ. ഇങ്ങോട്ടിട്ട് നോക്കിയോളെ. അത് പിടിക്കണ്ട. പ്രൊഫഷണൽ പിടിക്കാവുന്ന നിർബന്ധമൊന്നുമില്ല. ഈ വാളറഞ്ഞ് ഞാൻ കൊന്നളയായി. എന്റെ സ്വഭാവം ആദ്യം ബാൾ ഇങ്ങനെ പിടിക്കുക. ഓക്കെ, എന്നിട്ട് പന്ത് നിലത്ത് ഇങ്ങനെ വെച്ചതിന് ശേഷം ഓക്കെ കണ്ട ഇങ്ങനെ വേണം ചവിട്ടി നിൽക്കാൻ. ഓക്കെ എന്തോന്നറിയാ ഇത്? കാല് കൊണ്ട് ഇങ്ങനെ പന്ത് കോരി എടുക്കുന്ന എങ്ങനെയാണ് ഞാൻ കളിച്ചിരുന്നു. നോക്കിയോ, അങ്ങനെ വരുന്ന ഇത് ഞാൻ പഠിപ്പിച്ചു കൊടുക്കാം. എന്തൊന്നും ആവശ്യത്തിരുന്നേ, അയാൾ അവിടെ ഇരിക്കട്ടെ. എനിക്ക് നിങ്ങളുടെ കളിച്ചിടേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഇഷ്ടം പോലെ കളിച്ചിട്ടുള്ള. പപ്പനാവ് നിർബന്ധിച്ചോണ്ട് വേണമെങ്കിൽ ഞാൻ വരാം. ഇങ്ങനെയാണ് കോരി എടുക്കുന്നത് പന്ത്. കാലിൽ കൊണ്ട് പന്ത് കോരി എടുക്കുന്നത്. ഓക്കെ, ഹെഡിയാണ് എനിക്കറിയാം. ഹെഡി ഞാൻ പഠിപ്പിക്കാം. നിന്റെ ഹെഡിങ് അല്ല എന്റെ ഹെഡിങ്. പിന്നെ അച്ഛനെ നോക്കട്ടെ. വാർത്തകൾ ഇവിടെ വാൾമുനകളാവുന്നു. ജനപക്ഷ വാർത്തകളുടെ ലോകം. സത്യസന്ധമായ വസ്തുനിഷ്ഠമായ വാർത്തകളുമായി ജനകീയ പ്രശ്നങ്ങളുടെ പരിഹാരത്തിന് എന്നും മുൻപന്തിയിൽ നേരിന്റെ നേർക്കാഴ്ചയുമായി എന്റെ വാർത്ത എത്തുന്നു. ഞായറാഴ്ച രാവിലെ 10 മണിക്ക് ഇനി ഞാൻ പറയുന്ന പോലെ അളിയൻ പഠിച്ചാ മതി. ഇനി അടുത്ത് ഫുട്ബോളിലെ ഹൈലൈറ്റ് ഐറ്റം ഞാൻ ഫുട്ബോളിലെ പ്രധാനപ്പെട്ട ഐറ്റം പെനാൽറ്റി കിക്ക്. അതുകൂടെ ഒന്ന് പഠിച്ചേക്കണേ. ഓക്കെ, പന്ത് ഇങ്ങനെ വെക്കുക. അതിനുശേഷം ഒന്ന് പുറകിലേക്ക് ഇറങ്ങുക. ഗോൾ പോസ്റ്റ് നന്നായി നോക്കുക. ഓക്കെ, ഗോൾ പോസ്റ്റ് നന്നായിട്ട് നോക്കുക.
അതിനുശേഷം അവിടെയാണ് ഗോൾ പോസ്റ്റ് എന്ന് ചിരി വളം കുറവുള്ളത് പോലെ ഞാൻ ഒരാഴ്ച ആയിട്ട് ഇവിടെ ഇല്ല. 3500 രൂപയുടെ ഗ്ലാസ് ആണ് പൊട്ടിത്തെറിച്ചത്. ആ ചാക്കോ ചാക്കോ ചെറുത് പറ്റൂലായിരുന്നു. 7500 ആണെങ്കിൽ പോ. എന്താ ഒന്നും പറയാത്തത്? അത് പിന്നെ ഈ പ്രാക്ടീസ് തുടങ്ങണല്ലേ ഉള്ളൂ. അങ്ങനെയൊക്കെ പറ്റുമല്ലേ ഇളയാ. ഞാൻ പ്രാക്ടിക്കൽ ആയിട്ട് ഒരു കാര്യം പറയാം. ഇനി ഈ പ്രാക്ടീസ് ഇവിടെ വെച്ച് വേണ്ട. നിങ്ങളെ ഒന്ന് ഗ്രൗണ്ടിലോ കുളത്തിലോ പോയി പ്രാക്ടീസ് ചെയ്. ഇല്ലെങ്കിലേ നിങ്ങൾക്കും എന്റെ ഇത് കിക്ക് കിട്ടും. യോ ഇവരൊക്കെ അവിടെ പോയി. ഞാനല്ലേ പറഞ്ഞ ഗ്രൗണ്ടിലോ കുളത്തിലോ പോയി പ്രാക്ടീസ് ചെയ്യാൻ. അടിപൊളി. അയ്യോ ഓടാ തോന്നുന്നു. അടിപൊളി അളിയാ. ഇവിടെ ആവുമ്പഴേ ഒരു ശല്യമല്ല, എവിടെ വേണമെങ്കിലും ഓടി കളിക്കാം. എന്നാ നമുക്ക് തുടങ്ങാം. അതെ അച്ചായ, അച്ചായനാണ് ഗോൾ കീപ്പർ. അച്ചായൻ തോ അവിടെ പോയി നിൽക്കണം അവിടെ. ആ പിന്നെ അളിയ അടിച്ചിരുന്ന ബോളുകളെല്ലാം എന്താ ഇങ്ങനെ ചാടി പിടിച്ചോണം. എനിക്കറിയാൻ പിടിക്കാം. ഒരു നിറയ്ക്ക് പോകുന്ന എനിക്ക് തോന്നണില്ല. അവിടെ തന്നെ ആളിയാട്ടോട്ടോ. പന്ത് ഇവിടെ വച്ചു. ഞാനിതാ ഇങ്ങനെ പന്ത് തട്ടി തട്ടി കൊണ്ടുപോകുമ്പോ അയ്യോ എന്റെ അളിയാ, ഫുട്ബോൾ അല്ലേ കൈകൊണ്ട് ആരെങ്കിലും എടുക്കോ? കാലം ഉണ്ടല്ലേ എടുക്കാൻ പറഞ്ഞേ. ഞാനിതാ ഇങ്ങനെ തട്ടി തട്ടി കൊണ്ടുപോകുമ്പോ അളിയെ എന്റെ കയ്യിൽ നിന്നും വെട്ടിച്ച് ഈ ബോൾ എടുത്ത് അടിച്ച് നേരെ ഇവിടെ ഗോൾ പോസ്റ്റ് അറ്റാടി. അതല്ലതോ അച്ഛായ അവിടെ പോസ്റ്റ് പോലെ നിൽക്കുന്ന കണ്ടില്ലേ? അതെ, ആ രണ്ട് തെങ്ങിന്റെ ഇടയിൽ കൂടെ വേണം ഗോൾ അങ്ങടിക്കാൻ. അച്ഛായ അച്ഛായ പന്ത് പിടിച്ചില്ല എന്നുണ്ടെങ്കിൽ അളിയൻ ഗോൾ അടിച്ചായിട്ട് ഞാൻ പ്രഖ്യാപിക്കും. ഇനിയാണ് നമ്മൾ പന്ത് തട്ടി തട്ടി കൊണ്ടുപോകണം. ഓക്കെ, ഇങ്ങനെ പിറകിന്ന് വന്നതിന് ശേഷം നല്ല ഒരു ഒരു ഊർജം നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ ഇങ്ങനെ പിടിച്ചോണം. അപ്പൊ റെഡിയായി. അടിക്കണ അളിയാ, അടിക്കുമ്പോ പന്ത് നേരെ ഗോൾ പോസ്റ്റിലോട്ട് പോണം. അടി അടി ബാ ഞാൻ റെഡിയായില്ല. എന്റെ അളിയ ഞാൻ ചുമന്ന അപ്പുറത്ത് കൊണ്ടുപോകണം. ഇങ്ങനെ വരുന്നു നമ്മളെ കോച്ചായിരിക്കണോടുന്നു അല്ലേ? അങ്ങോട്ട് അടിക്കണമല്ലോ. ഇവിടെ തള്ളിക്കൊണ്ട് ഓടണ എന്റെ അളിയ, ഇങ്ങോട്ട് വാ. അടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളിനെ കൊല്ലണ കണക്കിന് അങ്ങ് അടിക്കുമല്ലേ. വാ ഇങ്ങോട്ട്, വാ ഇങ്ങോട്ട് വാ. നോക്ക് അളിയ, ആകെ പ്രശ്നമായെന്നാണ് തോന്നുന്നത് എനിക്ക്. ഇനിയിപ്പോ എന്തോ ചെയ്യാ? ആംബുലൻസിലെ വിളി. മനുഷ്യന്റെ കാര്യം ഇത്രയൊക്കെ ഉള്ളൂ.
അളിയ ഫുട്ബോൾ കോർട്ടിൽ ഇറങ്ങാൻ ഒരുപാട് ആഗ്രഹിച്ച ആളാ. ഇപ്പോ യഥാർത്ഥ കോർട്ടിൽ കേറിയനെ ആശുപത്രി ബില്ല് മാത്രം 35,000 രൂപയായി. ജനറൽ ഗ്ലാസ് മാറ്റിയ വകയിൽ 3,500 രൂപ വേറെ. ശ്വാസകോശ ഹൃദയം സെറ്റോടെ മാറ്റി വെക്കേണ്ടി വരുമെന്നാണ് ഞാൻ കരുതിയത്. അമ്മാതിരി അടിയല്ലേ അളിയാ അടിച്ച് കയറ്റി കൊടുത്തത്. എന്തായാലും വരാനുള്ള ഗോൾ പോസ്റ്റിൽ തങ്ങില്ല എന്ന് പറഞ്ഞാ മതിയല്ലോ. ഓ, അയാളെ അടിച്ചിട്ടതും പോരാ, തത്വശാസ്ത്രം വേറെ. ഒരു കണക്കിന് ഇങ്ങനെ തീർന്നു, നന്നായി ചേച്ചി. അതെന്താ കാര്യം? അല്ല, രണ്ടാമത് അളിയനായിരുന്നു ഗോളിയായിട്ട് നിക്കേണ്ടിയിരുന്നതേ.